ഇതിനെടുക്കുന്നതിനേക്കാൾ സമയം കുറച്ചു മതി. അകത്താണ് സ്പേസും ഉണ്ട്. രണ്ടെണ്ണം കൊടുത്തിട്ടാണ് നമുക്ക് ഒതുക്കിയിരുത്താൻ പറ്റും. എടാ, ഒരു റോഡില് പോലീസ് ചെക്ക് ചെയ്യാൻ സാധ്യതയുള്ള വണ്ടികൾ ഒമ്നി ആണോ ഇന്നോ വേണോ? അത് തന്നെയാ പറഞ്ഞത്. നീ കൂടുതൽ കഥയൊന്നും പറയണ്ട, അയാൾ വന്നാൽ നമ്മളെങ്ങനെ കൊണ്ടുവന്ന് പറ വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല. എടാ, അതിനുള്ള അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്, നീ ഒന്ന് മിണ്ടാതിരി, അയാൾ വരുന്നുണ്ടോ നോക്ക്. അനീഷെ, നീ ഇത് വലിക്കരുത്, അത് വലിച്ച നീ വയലുണ്ടാവും. സാറിന് നല്ല ടെൻഷൻ ഉണ്ടല്ലേ, പുതിയ പിള്ളേരെ വെച്ച് ചെയ്യുന്ന പടമല്ലേ കിഷോറേ, അതിന്റെ ഒരു ടെൻഷൻ ഉണ്ട്. എടാ, ഇപ്പൊ എത്ര വലിയ ആർട്ടിസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ആറണില്ലേ അവൻ ഒറ്റ ഫസ്റ്റ് ഷോ ആയുമ്പോൾ റിവ്യൂ മതി, എത്ര നല്ല പടം അവിടെ തീരും. ആറാട്ടനെ ഏതായാലും വരും, റിവ്യൂ ചെയ്യും. നമുക്കിപ്പോ എന്ത് ചെയ്യാൻ പറ്റുമോ അതിന്? ഒരു വഴിയുണ്ട്, നിനക്ക് സെറ്റ് ചെയ്യാൻ പറ്റുമോ? ഈ പി ആർ ഒ കിഷോർ എന്ത് വേണേ സെറ്റ് ചെയ്യും, പക്ഷെ കമ്മീഷൻ അതെടുക്കട്ടെ. നാളെ 10 മണിക്ക് തുടങ്ങി 12 മണിക്ക് നമ്മുടെ ഫസ്റ്റ് ഷോ തരും, പിന്നീട് അക്കാണെങ്കിൽ റിവ്യൂ ചെയ്യാം. നമ്മുടെ പടം കാണാനും റിവ്യൂ ചെയ്യാനും ആറാട്ടനെ അവിടെ ഉണ്ടാവാൻ പാടില്ല. നിനക്ക് പറ്റുമോ? ഒരു വഴിയുണ്ട്. ഹണി ട്രാപ്പ് കപ്പിൾ. ഹണി ട്രാപ്പ് കപ്പിളോ? യെസ്, അത് വേണോ? ഇതേപോലുള്ള ചെറിയ പണിക്ക് ബെസ്റ്റാ. ഹണി ട്രാപ്പ് കപ്പിളിനെ കുറിച്ച് പറയണമെങ്കിൽ ആദ്യം മൈസർ മെനുവിനെ കുറിച്ച് പറയണം. ഗൈസ്, ഇതാണ് മൈസർ മെനു. എക്സ്പോർട്ടർ, ഫൈനാൻഷ്യർ, ബോഡി ബിൽഡർ, വുഷു ചാമ്പ്യൻ, കൂടാതെ ഈ നാട്ടിലെ ഏറ്റവും റിച്ച് മാൻ. നാട്ടിലുള്ളവരെല്ലാം എന്നും തൻ്റെ കാൽച്ചുവട്ടിലാണെന്ന് വിശ്വസിക്കുന്ന അൻ ആരോഗ്യൻസ് നാർസിസിസ്റ്റിക് ഹിപ്പോക്രൈറ്റ്. അതുകൊണ്ട് തന്നെ നാട്ടിലെ എന്ത് ട്രെൻഡും ആദ്യം കൊണ്ടുവരുന്നത് മൈസറാണ്. ആദ്യ ഇലക്ട്രിക് സ്കൂട്ടർ കണ്ട കൗതുകത്തിലാണ് നാട്ടുകാർ. അങ്ങനെ എല്ലാത്തിലും പട്ടിഷോ കാണിക്കുന്ന മൈസറിന് ഒരു വീക്ക്നെസ് ഉണ്ടായിരുന്നു. അതെ, ഡ്രൈവറിന് കാർ ഓടിക്കാൻ കാറിന്റെ ബ്രാൻഡ് ഏതാ നോക്കേണ്ട ആവശ്യമില്ല. എനിക്കറിയില്ല, റിവ്യൂ ആണെങ്കിൽ പറയാം.
പിസ്റ്റലിൽ ഒറ്റ റൗണ്ടിൽ 16 ബുള്ളറ്റ് ഉള്ളപ്പാ. റിവോൾവറിൽ വെറും 6-7 റിവോൾവർ വെറും ലാഗാണ്. ഇനി നീ ഒരു അക്ഷരം മിണ്ടിയാൽ ഇത് വലിയ കാര്യമൊന്നുമില്ല, 10 എടുത്ത് വച്ചാൽ മതി. അനീഷേ, നിന്നോട് ഞാൻ 1000 വട്ടം പറഞ്ഞിട്ടുണ്ട് ആവശ്യമില്ലാത്ത പണിക്ക് പോരുന്നത്. നീ ഈ വണ്ടി എടുക്ക്, നീ പോടി. എനിക്കങ്ങനെ ഒരു കുഴപ്പമില്ല, പക്ഷെ എനിക്ക് തന്നോട് കാര്യം പറയാനുണ്ട്. തൻ്റെ കണ്ണ് കണ്ടു കഴിഞ്ഞാൽ നിത്യമേന പോലെ, തൻ്റെ ചുണ്ട് കണ്ടു കഴിഞ്ഞാൽ PS1 തൃശയം പോലെയുണ്ട്. ഇങ്ങനെയാണ് എന്ത് ചെയ്യാൻ പോവാതിരുന്ന നിങ്ങളെ ഒന്നും ചെയ്യാതിരിക്കാൻ നോക്കാം. അപ്പോ ഒന്നും ചെയ്യാനല്ല, എനിക്കിന്ന് ഫിലിം റിവ്യൂ ഉള്ളതാ. എന്ത് റിവ്യൂ? വീട്ടിലേലും കുഴപ്പമില്ല, ഇവളുടെ ഒപ്പം ഇരിക്കാലോ. നീ പിന്നെ മറ്റേ സാധനം വലിച്ചു കയറ്റിയല്ലേ? അതേടി മൈ മീര, എനിക്ക് സൗകര്യമുള്ള ഞാൻ ചെയ്യും. നീ പോടി ഞരമ്പേ, ആകെ ഫേസ്ബുക്ക് ഇൻസ്റ്റാ ഉപയോഗിക്കും. നീ മൊബൈലിനെ പറ്റി എനിക്ക് ഉണ്ടാക്കല്ലേ? ഇത് ബോഡി ഷേമിംഗ് ആണ്. ഗീവ് റെസ്പെക്ട്, ടേക്ക് റെസ്പെക്ട്. മീര, സെക്കൻഡ് ഷോ തുടങ്ങുമ്പോഴേക്കും ആറാട്ടിന് വിട്ടേക്കെ. ഇനി ഒരൊറ്റ വെള്ളിയാഴ്ച പോലും അവനെ തിയേറ്ററിന്റെ ഏരിയ കണ്ടുവരുത്.
പിന്നെ ഇത് ഞാൻ കൊടുത്ത പണിയാണെന്ന് അവനെങ്ങാനും പറഞ്ഞ ഇപ്പൊ ഈ ഓർക്കേഷറിന്റെ ഒറ്റ വർക്കൊന്നും കണ്ടില്ല. ഓരോന്നൊക്കെ വരച്ചു കേട്ടി എല്ലാം കൊളാക്കിപ്പം മതിയായി നടന്നെടുക്കാം. ഞാൻ ഇനിയും കൊളാ കൂടി. ഞാൻ വെള്ളം മേടിക്കാൻ പോയപ്പോ നീ ഇവന് കൂടെ ഫ്രഞ്ച് കിസ് അടിച്ചില്ലേ? നീ പോടി സൈക്കോ, നീ പോടി മൈലേ മീരേ. യു ആർ പൊളിറ്റിക്കലി ഇൻകറക്ട്. അങ്ങനെ ആറാട്ടിനെ ഒതുക്കി. അതിന് സീനാവോ? എന്ത് സീൻ! ഇനി മുതൽ തിയേറ്ററിൽ റിവ്യൂ ചെയ്യാൻ വിലക്കേർപ്പെടുത്തതിനെതിരെ എന്താണ് നിങ്ങളുടെ അഭിപ്രായം? എടോ, എന്താണ് ഈ റിവ്യൂ? ചിലരുടെയൊക്കെ ആദ്യത്തെ ഒന്ന് രണ്ട് റിവ്യൂ റിലേറ്റബിൾ ആയിരിക്കും, പിന്നീട് അവിടെ ചെയ്യുന്ന റിവ്യൂ നോക്കിയാണ് പ്രേക്ഷകൻ സിനിമ കാണണോ വേണമെന്ന് തീരുമാനിക്കുന്നത്. അവിടെയാണ് തെറ്റ്. എനിക്ക് റിവ്യൂ ചെയ്യുന്ന അമ്മയുടെ ഒറ്റ കാര്യം പറയാനുള്ളൂ, ആദ്യം അമ്മ ഒരു ഷോർട്ട് ഫിലിം എങ്കിലും എടുത്ത് കാണിക്കട്ടെ, എന്നിട്ട് പറയാം. അണ്ണന്റെ അഭിപ്രായം എന്താണ്? ഇന്ത്യ ബേസിക്കലി ഡെമോക്രാറ്റിക് കൺട്രിയാണ്, കയ്യിലെ കാശെടുത്ത സിനിമയാണ് ആർക്കും വിമർശിക്കാം. ഇങ്ങനത്തെ വിമർശനം വന്നാൽ മാത്രമേ സിനിമ നന്നാവൂ. എത്ര ആരാട്ടന്മാർ റിവ്യൂ കൊടുത്താലും സിനിമ നന്നായാൽ മലയാളി ഏറ്റെടുക്കും. 2012 നിങ്ങൾ കണ്ടോ? ആദ്യം അത് പോയി കാണാം.